കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മേയറും എം എൽ എയും സഞ്ചരിച്ച കാറ് അതൊരു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കൊണ്ടും തടഞ്ഞു നിർത്തി. ബസ്സുകാരനെ ബസ്സിലെ ഡ്രൈവറോട് കയർക്കുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. മേയറും എം എൽ എയും സഞ്ചരിച്ച കാറിന് ഓവർടേക്കിന് സൈഡ് കൊടുത്തില്ല, ഡ്രൈവർ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വണ്ടി തടഞ്ഞത്, നിയമം കയ്യിലെടുത്തത്. അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള കുറിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഇറങ്ങിയൊരു കുറിപ്പുണ്ട്. അല്ല, അദ്ദേഹം സംസാരിക്കുന്നത് ഈ ഡ്രൈവറിനെക്കുറിച്ചോ എം എൽ എക്കുറിച്ചോ മേയറെക്കുറിച്ചോ ഒന്നുമല്ല, ഈ ഇറങ്ങിപ്പോയ 15 യാത്രക്കാരെക്കുറിച്ചാണ്. ഒരു എം എൽ എ ഒന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ ഇറങ്ങിപ്പോവുക. അദ്ദേഹം ചോദിക്കുന്നത് എന്തു പറ്റി നമുക്ക്, എവിടെയാണ് പ്രതികരണ ശേഷി? ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇവരെന്താ കരുതിയത്? എന്തിനാണ് പ്രതികരിക്കുന്നത്? എന്തിനാ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്ലസ് സേഫ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ 15 പേരുടെ കൂട്ടത്തിൽ നിന്നൊന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇറങ്ങിപ്പോവായിരുന്നു അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഇന്നത്തെ ഗോസ്പെലിൽ ഈശോ പറയുന്നു, നോ മോർ പ്ലേസ് സേഫ്. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിന് തുല്യമായ ഒരു കാലം വരും. ആ സമയത്ത് നിങ്ങൾ സാക്ഷ്യം നൽകണം. ആത്മാവ് നിങ്ങളുടെ കൂട്ടുവരും, പക്ഷെ നിങ്ങൾ സാക്ഷ്യം നൽകണം. നോ മോർ പ്ലേസ് സേഫ്. ഇവിടെ ഉണ്ടാകുന്ന ഇൻജസ്റ്റിസിനെതിരെയൊക്കെ നമ്മൾ ശബ്ദം ഉയർത്തണമെന്ന് ഈശോ പറയുക. ശബ്ദമാണ് ഉയർത്തേണ്ടത്, ആയുധങ്ങളല്ല. ശബ്ദം ഉയർത്തണം.